അധ്യാപകനെ കൈവെട്ടിയപ്പോ ആരുടെയും പ്രതികരിച്ചായിരുന്നു, എല്ലാ അവസ്ഥ ഇങ്ങനെ തന്നെയാണ്. അല്ല, ഞാൻ ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു കാര്യത്തിനും ഇവരുടെ കൂട്ടത്തിലുള്ള ആളുകൾ ഏത് ഭീകരവാദ പ്രവർത്തനത്തിലും സമസ്തമുണ്ടൂല. ഭീകരവാദികളുടെ വീട് ജപ്തി ചെയ്യുമ്പോൾ സമസ്തമുണ്ടു. ആ കാര്യങ്ങൾ നമ്മൾ തുറന്ന് കാണിക്കപ്പെടണം. മനസ്സിലായി? ഇവർക്ക് ഒരു സ്വഭാവമുണ്ട്, എല്ലാ ജിഹാദിയ പ്രവർത്തനം നടത്തി കഴിഞ്ഞാൽ ഇവർ മൗനികളാവും. അതൊരു അടവാണത്. ആ മൗനം നാട്ടിലുള്ള ജനങ്ങൾ തിരുത്തണം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ സംഘടിക്ക, ദേശീയതയുടെ പേരിൽ സംഘടിക്ക, ഇവരെ 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 നിരീക്ഷിക്കുക. ഗുരുജി കോൾവൽക്കർ പറഞ്ഞാൽ വിശ്വസിക്കരുത്, ഇവരെ വിശ്വസിക്കരുത്, വിശ്വസിച്ച പണി കിട്ടു. അതുകൊണ്ട് നിരീക്ഷിക്കുക എന്താണ് ഇവരുടെ മൈൻഡ് എന്ന് മനസ്സിലായി. ഇപ്പോഴത്തെ മൈൻഡ് എന്താ അറിയോ, എല്ലാവരും ജിഹാദിയ പ്രവർത്തനം ചെയ്തോളി, ഞങ്ങൾ മിണ്ടൂല, നിങ്ങൾക്കെതിരെ എന്തെങ്കിലും ചെയ്താൽ ഞങ്ങൾ ഇവിടെ പത്രസമ്മേളനം വിളിക്കും. ഈ മൈൻഡ് അത് നമ്മൾ പൊളിച്ചടിക്കേ പറ്റുള്ളൂ, അത്രേ ഉള്ളൂ ഇവിടെ. അതിനാണ് ഇവിടെ ഈ ചർച്ചാ വിഷയം ഇട്ടിട്ടുള്ളത്. ആർക്ക് അടുത്തള വിളിച്ചോളൂ. അതെ, മുസ്ലിംസ് ഒരു ഒരു വിഭാഗം ആൾക്കാരും മിണ്ടുന്നില്ല, അവര് അവര് പ്രതികരിച്ച് തീരാതെ പ്രശ്നമേ ഉള്ളൂ സമൂഹത്തിൽ. ബെഞ്ചമിൻ, ഇത് ഇത് ആൾക്കാർക്ക് അറിയപ്പെടില്ല. ഒന്ന് മ്യൂട്ട് ചെയ്യൂ, നിങ്ങൾക്ക് അവസരം കിട്ടിയല്ലോ, സംസാരിച്ചു കഴിഞ്ഞല്ലോ. നമുക്ക് ഇനി ചർച്ചയിലോട്ട് പോവാം. കുറെ നേരമായി സംസാരം, ഒരു മണിക്കൂറോളം വന്നിട്ട് ഇവിടെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്, ദയവ് ചെയ്ത് എല്ലാവരും ബഹുമാനിക്കാം. ഞാൻ ഇതിനെ കുറിച്ച് ഇന്ന് രാവിലെ തന്നെ സംസാരിച്ച ഒരാളാണ്. ശരിക്കും പറഞ്ഞാല് എനിക്ക് ഈ പറഞ്ഞ പോലെ ഈ മുസ്തഫ എന്ന് പറയുന്ന ഒരു ഒരു വൃത്തികെട്ടവർ അല്ലെങ്കിൽ ഒരു പന്നിക്കുണ്ടായവനൊന്നും എനിക്ക് പേടിയില്ല. എന്നെ പേടിപ്പിക്കുന്നത് ഇവിടെ ഈ പറഞ്ഞ പോലെ സമസ്തയെ പോലുള്ള വലിയ സംഘടനകളുടെ ഇവിടുത്തെ ഇസ്ലാമിക സമൂഹത്തിന്റെ മൗനമാണ് എന്നെ പേടിപ്പിക്കുന്നത്. കാരണം ഇങ്ങനൊരു കാര്യം ചെയ്തിട്ട് അത് ഒരു നിമിഷം ഇവിടുത്തെ വെളുപ്പിക്കാൻ വരുന്ന ആൾക്കാർ പോലും ഒരു നിമിഷം ആലോചിക്കുക, നിങ്ങളുടെ ഖുറാനാണ് കഥച്ചെങ്കിൽ നിങ്ങൾക്ക് എന്തുണ്ടാവും, എനിക്ക് ഖുറാൻ എങ്ങനെയാണോ അതുപോലെയാണ് മറ്റവൻ അവന്റെ വിശ്വാസം എന്ന് ഇവിടുത്തെ മുസ്ലിമിന് ചിന്തിക്കാൻ പറ്റുന്നു. അന്നേ നിങ്ങൾ ഇന്ത്യൻ മുസ്ലിം ആവത്തുള്ളൂ. ഇത് കേരളത്തിലെ മുസ്ലിം സമൂഹത്തോടാണ് ഞാൻ പറയുന്നത്. ഇത് നോർത്ത് ഇന്ത്യയിലുള്ള, അതായത് ഭാരതത്തിലുള്ള മിക്ക മുസ്ലിങ്ങൾക്കും ഇത് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ പറയുന്നത് നമുക്ക് മക്കയും മദീനയും എങ്ങനെയാണോ അതുപോലെയാണ് ഹിന്ദുവിന് രാമജന്മഭൂമി എന്ന് പറയുന്നത്. അല്ലാതെ എന്റെ കാര്യങ്ങളെല്ലാം വലുതും മറ്റവന്റെ എല്ലാം മോശവും എന്ന് വിചാരിക്കുന്ന ഒരു മാനസികാവസ്ഥയിൽ നിന്നാണ് ഈ വിചാരം ഉണ്ടാവുന്നത്. ഇത് മാറ്റുക. കാരണം ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇതിനെ പിന്തുണയ്ക്കുക അല്ലെങ്കിൽ ഇതിൽ മൗനം പാലിക്കുക അല്ലെങ്കിൽ മൗനം പാലിക്കുന്നവരെ വെളുപ്പിക്കുക, ഇതെല്ലാം ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട, നിങ്ങളുടെ സമൂഹത്തെ നിങ്ങളാണ് മോശക്കാരാക്കുന്നത്. എന്നിട്ട് നിങ്ങൾ ഇസ്ലാമോഫോബിക എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇവിടെ നടക്കുന്ന അറബിക് ഹെജിമണി എന്ന് പറയുന്ന സാധനം അതിനെ എതിർക്കുക. നമുക്ക് നമ്മുടെ സംസ്കാരം ഉണ്ടെന്ന് അഭിമാനത്തോടെ പറയുക, അല്ലാതെ ആരുടെ മുമ്പിൽ ഇൻഫീരിയർ ആയിട്ട് നിൽക്കാതെ നിങ്ങൾക്ക് പറയാൻ നോക്കാം. എന്തിനാണ് ഇവരെയൊക്കെ നിങ്ങൾ വെളുപ്പിക്കുന്നത്? നിങ്ങൾ ആരെങ്കിലും ഒരു നിമിഷം ആലോചിച്ചിട്ടുണ്ടോ, നിങ്ങളുടെ ഖുർആൻ ഒരാൾ കത്തിക്കുന്ന വീഡിയോ എടുത്ത് ഷെയർ ചെയ്താൽ നിങ്ങൾക്ക് ബാക്കി നിയമ സംവിധാനം ഒന്നും ചെയ്യുന്നില്ല, ഇവിടുത്തെ സംഘടനകൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് എന്ത് വിഷമം തോന്നുന്നു നിങ്ങൾ ഒരു നിമിഷം ആലോചിച്ചിട്ടുണ്ടോ? അതുപോലെയല്ലേ നിങ്ങളുടെ സഹോദരൻ തോന്നുന്ന വിഷമം? ഇങ്ങനെ നിങ്ങൾക്ക് ആലോചിക്കാൻ എന്ത് കഴിയും? അങ്ങനെ ആലോചിച്ചാൽ നിങ്ങൾ ആരും ഇവരെ ഒന്നും വെളുപ്പിക്കില്ല. എന്തൊരു ലജ്ജാകരമായ വെളുപ്പിക്കലാണ് ഇവിടെ നടക്കുന്നത്. സമസ്തയിലുള്ള ആളാണോ ഇത് ചെയ്തത്? സമസ്തയിലെ അംഗമാണോ? സമസ്തയിലെ അംഗമായാൽ മാത്രമേ അവർക്ക് വിമർശിക്കാൻ പാടുള്ളൂ. നിങ്ങൾക്ക് നാണമില്ലേ സുഹൃത്തുക്കളെ ഇങ്ങനെ ഇവിടെ നിന്ന് വെളുപ്പിക്കാനായിട്ട്? നിങ്ങൾ ഒരു നിമിഷം ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഈ ഇത്രയും മതവിശ്വാസികളായ ഒരാൾക്കാര് മറ്റവന്റെ മതവിശ്വാസത്തെ ബഹുമാനിക്കാൻ നിങ്ങൾ, ഇതാണ് മറയതരത്വം അല്ലെങ്കിൽ സഹിഷ്ണുത എന്ന് പറയുന്നത്. അല്ലാതെ ഈ സുഹിപ്പ് മൈക്ക് കെട്ടി സുഹിപ്പിക്കലല്ല. അന്യന്റെ വിശ്വാസം അവര് വലുതാണെന്ന് മനസ്സിലാക്കൂ. എന്തിനാണ് നിങ്ങൾ ഈ പറഞ്ഞ പോലെ മറ്റവന്റെ വിശ്വാസത്തെ അവഹേളിച്ച് സന്തോഷിക്കുന്നത്? ഇവിടെ ഞാനൊരു കാര്യം പറയാം, ഇവിടെ ആരെങ്കിലും എന്താ പറയുന്നത് ഈ സ്റ്റേജ് കെട്ടി മറ്റു മതങ്ങളെ വിമർശിക്കുകയാണെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഇവിടെ പറയുന്നത് ഇവിടുത്തെ ഇസ്ലാമിസ്റ്റുകളെ എല്ലാം കൊല്ലണമെന്ന് ഒരാൾ പറയുകയാണെന്നിരിക്കട്ടെ, ഞാൻ ഉറപ്പ് തരുന്നു ഇവിടെ ഉള്ള ഒരു 90% ഹിന്ദുക്കളും അവർക്കെതിരെ സംസാരിക്കും. അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറയും. അതൊരു നിയമത്തെ പേടിച്ചിട്ടല്ല, അത് സംസ്കാരമാണ്. കാരണം നാളെ എന്നോട് ഇത് പറഞ്ഞാൽ എന്ത് ചെയ്യും എന്ന് അവർ ഓരോരുത്തരും ആലോചിക്കുന്നു. അതാണ് അവിടെ സംഭവിക്കുന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾ ആസ് എ ഹ്യൂമൻ ബീ, നിങ്ങൾ ബാക്കി നിങ്ങളുടെ മതം എന്ന് പറയുന്നു, നിങ്ങൾ ഈ മതത്തോടുള്ള അന്ധമായ ഭയം ഉപേക്ഷിക്കുക. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ സ്വന്തം തലച്ചോറ് ഉപയോഗിച്ച് ചിന്തിക്കുക, ഇത് ഇങ്ങനെ എന്നോട് ഇത് ചെയ്താൽ എങ്ങനെയിരിക്കും. ഞാൻ ഹജ്ജിന് പോകുമ്പോൾ ഹജ്ജിന് പോകുന്ന ഒരു ബസ് തടഞ്ഞു നിർത്തി ഡോറ് വെളി തടച്ചിട്ട് മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചാൽ എങ്ങനെയിരിക്കും എന്ന് ആലോചിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഗോത്ര സംഭവത്തിൽ ന്യായീകരിക്കാൻ തോന്നില്ല. നിങ്ങളുടെ അമ്മയും സഹോദരിയുമാണ് അതിനകത്ത് ഇരിക്കുന്നതെന്ന് ആലോചിച്ചു നോക്കും. മെറ്റലും ഈ തടിയും കൊണ്ടുണ്ടാക്കിയ ഇതുപോലെ ഇതുപോലെ ഓരോ കാര്യങ്ങളും നിങ്ങൾ ചിന്തിച്ചു നോക്കും. എന്റെ സഹോദരനെയാണ് കാറിൽ നിറക്കി വിട്ട് കാലും കൈയും വെട്ടുന്നതെന്ന് ആലോചിച്ചു നോക്കും. നിങ്ങൾക്ക് അവരെ പിന്തുണയ്ക്കാൻ തോന്നില്ല. അതാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ അങ്ങനെ ചിന്തിക്കാൻ എന്ന് പഠിക്കുന്നു അന്ന് ഇവിടെ ഒരു മാറ്റം ഉണ്ടാവുമെന്ന് തോന്നുന്നു. അധികം സമയം എടുത്തേക്ക് ക്ഷമിക്കാം. താങ്ക് യു. ഓക്കെ, ഇതിനകത്ത് ഒന്ന് മെയിനായിട്ട് നമ്മൾ നോക്കാനുള്ളത്, ഇപ്പൊ ഇവര് ഈ ഖുർആൻ കത്തിക്കുന്നു ചോദിച്ചാൽ ഖുർആൻ കത്തിക്കും. എന്നെ സംബന്ധിച്ച് ഒരു ക്രൈസ്തവനായി എന്നെ സംബന്ധിച്ചിടത്തോളം അതൊന്നും വിഷയമേ അല്ല. ഇപ്പൊ നാളെ വന്ന് എന്നെ തല വെട്ടു എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇസ്ലാമിനെ എനിക്കറിയാം എന്താണെന്ന് അറിയാത്തത് കൊണ്ട് ഇത് നടക്കും എന്ന് എനിക്ക് 100% വിശ്വാസമുണ്ട്. പക്ഷെ ഇവിടെ വേറൊരു ചിന്തിക്കേണ്ടത്, ഇവിടുത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളൊന്നും പ്രതികരിച്ചിട്ടില്ല. നേരെ മറിച്ച് നോർത്ത് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു ക്രൈസ്തവനെ അവിടുത്തെ ഏതെങ്കിലും ഒരു
പറയാ ഹിന്ദുത്വവാദി എന്തെങ്കിലും ചെയ്തതിന്റെ പേരിൽ ഇവിടെ കിടന്ന് ബഹളവും അട്ടഹാസവും കാണിക്കാറുണ്ടല്ലോ സി പി എം. അതെല്ലാം സംഘപരിവാറിന്റെ തലയിൽ വെച്ചിട്ട് സംഘപരിവാർ മറുപടി പറയണം, മോദിജി മറുപടി പറയണം എന്നൊക്കെ ഇവന്മാരെ കിടന്ന് വാദിക്കാൻ പറയണ്ടല്ലോ. അപ്പൊ തിരിച്ച് നമ്മൾ അങ്ങോട്ട് സമസ്ത മറുപടി പറയണം, ഈ പാണക്കാട് ക്ഷേത്രങ്ങൾ മറുപടി പറയണം എന്ന് പറഞ്ഞ ഇവന്മാർക്ക് എന്താണ് ബുദ്ധിമുട്ടണത്? ഇവിടെ ഈ പറയുന്ന ഇസ്രായേലിൽ ഒരു വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ അത് ഇവിടെ മാധ്യമങ്ങൾ ആഘോഷിക്കാറുണ്ടല്ലോ. ഈ ബൈബിൾ കത്തിച്ചത് ഇത്രയും വിഷയമായി പോലീസ് കേസ് കൊടുത്തിട്ട് ഈ ഒരു അറ്റകക്ഷ ഒരു ഒരു ചർച്ച പോലും അല്ലെങ്കിൽ ഒരു 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 ന്യൂസ് ലിങ്ക് ഒരു സ്ക്രോൾ ചെയ്ത് പോലും ന്യൂസിൽ കാണിക്കുന്നില്ലല്ലോ. ഇപ്പൊ ക്രൈസ്തവരായതുകൊണ്ട് എന്തോ ആവാന്നോ, ഹൈന്ദവരായതുകൊണ്ട് എന്തോ ആവാന്നോ, തിരിച്ചു കാണെങ്കിലോ? ഇപ്പൊ മുസ്ലിമിന്റെ ഒരു ഗ്രന്ഥം അല്ലെങ്കിൽ പാണക്കാട് ഷിയോ അല്ലെങ്കിൽ ഈ പറയുന്ന ഇവരെ എന്തെങ്കിലും ഒരു ആയത്ത് ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു പൊളിറ്റീഷ്യൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നടക്കുന്നത്? നമ്മൾ ആ ഒരു ലേഡിയെ കണ്ടല്ലോ അതിൻ്റെ അത്. ഇവർക്ക് വേണ്ടിയിട്ട് വാദിക്കാനും ഇവർക്ക് വേണ്ടിയിട്ട് കരയാനും ഇവർക്ക് വേണ്ടിയിട്ട് നിൽക്കാനും മാത്രമേ ഉള്ളൂ കേരളത്തിലെ ഈ പറഞ്ഞ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ. ഇവർ മിണ്ടത്തില്ല, നേരെ മറിച്ചായിരുന്നെങ്കിൽ ഇവിടെ നെഞ്ചത്തടിച്ച് കരച്ചിലും മാർച്ചും ഇവിടെ ഹർത്താലും ഇവിടെ വേണ്ട എന്ത് പൂക്കലും ഉണ്ടാക്കാൻ ഉമ്മാർക്ക് കഴിയും. ഇപ്പൊ ഒരു തന്നെ മണ്ണാക്കിലും ഒന്നുമില്ലല്ലോ. ഇനിയെങ്കിലും ഈ പറഞ്ഞ സഭാ നേതൃത്വം ഏതെങ്കിലും പാർട്ടിയെ തലയെ കയറ്റിക്കൊണ്ട് ഇപ്പൊ തന്നെ ശശി തരൂർ വന്നപ്പം കിടന്നാണ് കൊടുക്കുന്നത്, വാ വാ വിളിച്ചങ്ങ് കയറ്റാണ്. എന്തിനെ ഈ പറഞ്ഞ ശശി തരൂർ ഇതിനെതിരെ പ്രതികരിച്ചോ? ഇവിടുത്തെ വി ഡി സതീശൻ പ്രതികരിച്ചോ? ഒന്നും വേണ്ടല്ലോ. ഉമ്മൻചാണ്ടിയും എ കെ ആന്റണിയും ഉണ്ടായിരുന്നല്ലോ, പ്രതികരിച്ചിട്ടില്ലല്ലോ. എന്റെ അടുത്ത് വിളിപ്പിക്കാൻ നിൽക്കണ്ട കേരളത്തെ, പ്ലീസ് എന്റെ അടുത്ത് വിളിപ്പിക്കാൻ നിൽക്കണ്ട. നോർത്ത് ഇന്ത്യയിൽ മുസ്ലിംസിന് എന്തെങ്കിലും ഒരു ഒരു ഇൻസിഡന്റ് ഉണ്ടായതിന്റെ പേരിൽ ഇവിടെ വന്നിട്ട് സംഖ്യകൾ മറുപടി പറയണം, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ മറുപടി പറയണം, അല്ലെങ്കിൽ ബി ജെ പി നേതൃത്വം പ്രതികരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരണമെങ്കിൽ ഈ കേസോട് ആലോചിച്ചിട്ട് വേണം ഇനി വന്ന് ഇവിടെ കിടന്ന് ഓരോ കേസിനും വരാൻ. ഇവിടെ ഒരുത്തനും മിണ്ടിയിട്ടില്ല ഇവിടെ. ഇവിടെ ഇന്ന് മെനിഞ്ഞാന്ന് തൊട്ട് സോഷ്യൽ മീഡിയയിൽ ഇത്രത്തോളം പ്രചാരം ആയിക്കഴിഞ്ഞു ആ വീഡിയോ ഉൾപ്പെടെ, പിന്നെ അതേ കണക്ക് ഈ ക്ലബ് ഹൗസിനകത്ത് ഈ മുസ്തഫ വന്ന് സംസാരിച്ച വീഡിയോ, ഈ രണ്ട് വീഡിയോയും സോഷ്യൽ മീഡിയ കത്തിയിട്ടുണ്ട്. എന്നിട്ട് പോലും ഈ പറഞ്ഞ മുഖ്യ ഒരു 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 ചാനൽ പോലും ഒരു അല്ലെങ്കിൽ ഒരു ഒരു ന്യൂസ് പേപ്പർ പോലും ഇതിനകത്ത് ഒരു വാർത്ത പോലും കാണിച്ചിട്ടില്ല. നേരെ മറിച്ചിട്ടാണ് നോർത്ത് ഇന്ത്യയിൽ നടക്കുന്ന എല്ലാ വിഷയം കൊണ്ടും ഇവിടുത്തെ ചർച്ചയിടാൻ ഇവിടുത്തെ ദൃശ്യമാധ്യമങ്ങൾക്കും പറ്റും, ഇവിടുത്തെ ആർട്ടിക്കിൾ എഴുതാൻ ഇവിടുത്തെ പത്രങ്ങൾക്കും പറ്റും, ഇവിടെ പ്രതികരിക്കാൻ ഇവിടുത്തെ ഡി എ വൈക്കും എസ് എഫ് ഐക്കും എല്ലാത്തിനും നാക്കുണ്ട്. ഇതിന് മാത്രം അവരൊക്കെ നാക്ക് മറ്റന്നാക്കിലോട്ട് ഒട്ടിപ്പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് മാത്രം ഒരു പ്രത്യേകതര മതേതരത്വം ഇവിടുത്തെ സി പി എമ്മിനായാലും ഇവിടുത്തെ കോൺഗ്രസിനായാലും ബാക്കിയുള്ള ഈ പറഞ്ഞ ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള കേരള കോൺഗ്രസ് ആയാലും ഈ പറഞ്ഞ മാനുകട മോന്റെ ഒക്കെ ബാക്കി നാക്കൊക്കെ ഒട്ടിപ്പോയെന്ന് തോന്നണം, അണ്ണാക്കി ഒട്ടിപ്പോയെന്ന് തോന്നണ്. ഇവിടുത്തെ കുറെ സാംസ്കാരിക നായകന്മാരുണ്ട് സിനിമാ ഫീൽഡിൽ അല്ലാതെ നിൽക്കണമാർ, അവരെയൊക്കെ നാക്കത്തില്ല ഒട്ടിപ്പോയി. അതുകൊണ്ട് കേരളയിട്ട് മാസ്റ്ററെ ഇങ്ങോട്ട് വെളുപ്പിക്കാൻ പറഞ്ഞ നിങ്ങൾ ചെയ്തത് എന്താണെന്ന് ഞങ്ങൾക്കറിയാം, അത് നല്ല ഉറച്ച ബോധ്യം ഞങ്ങൾക്കുണ്ട്. കാരണം നാളെ ഇത് സംഭവിക്കും, ഇസ്ലാമിനെ അറിഞ്ഞവർക്കല്ല അത് അറിയാം, നാളെ ഇത് ഞങ്ങൾക്ക് സംഭവിക്കും. പക്ഷെ ഇത് അറിഞ്ഞു വെച്ചോണ്ട് പ്രതികരിക്കേണ്ടവർ മൗനമായിട്ടിരിക്കുന്നതാണ് ഞങ്ങൾക്ക് വിഷമം. ഓട്ടം ചോദിച്ചോണ്ട് ഇങ്ങോട്ട് വരാതിരുന്നാൽ മതി ക്രൈസ്തവരെ വീട്ടിലേക്ക്. ഇല്ല, എനിക്കിത് മുന്നേ പറഞ്ഞു തന്നെ പറയാനുള്ളൂ. മറ്റേ ഇവിടെ ഏതെങ്കിലും ഒരു ബി ജെ പിയുടെ ആരെങ്കിലും അവലപിച്ചതായിട്ട് ഞാൻ ഒരു ജസ്റ്റ് ജനം ടി വി നോക്കി അതിനകത്ത് ബി ജെ പിന്റെ ആരും അവലപിക്കേണ്ട, ക്ലബ് ഹൗസിന് ഞങ്ങൾ തന്നെ ധാരാളമാണ് ഇവിടെ. ബി ജെ പിക്കാർ ഇവിടെ കേരളം ചാടാൻ ചവിട്ടിയിട്ടില്ലല്ലോ, അതിനോട് ഞങ്ങളൊക്കെ തന്നെ ഇവിടെ മതി. മനസ്സിലായി, ഞങ്ങൾ എല്ലാവരും സംഖ്യകളാണ്, സംഖ്യയുടെ റൂമെന്ന് വളരെ ശക്തമായ പ്രതികരണം അല്ല ഇത് സുപ്രഭാതോ ബി ജെ പിക്കാരോ അല്ല ചെയ്തത്, അവരെ അപലപിക്കാൻ. നമ്മള് ഈ ഒരു അഭിപ്രായം പറയാൻ വേണ്ടിട്ട് മറ്റുള്ള ആളുകൾ നേതാക്കന്മാർ പറഞ്ഞിക്കണോ എന്നുള്ള രീതിയിലൊന്നും നോക്കിയിട്ടൊന്നല്ല നമ്മളൊക്കെ അഭിപ്രായം പറയാം. നമ്മളെ നിലപാട് എന്ന് പറഞ്ഞാല് അത് ന്യായത്തിന്റെ പക്ഷത്തിലുള്ള നിലപാട്. ഇപ്പൊ കെ സുരേന്ദ്രൻ ബൈബിൾ കത്തിച്ചതിനെ ന്യായീകരിച്ചാലോ എന്തായിരിക്കും അവസ്ഥ? ഞങ്ങളാരും തെമ്മാറ്റത്തിന് കൂട്ടുക്കുന്ന ആൾക്കാരല്ല ഞങ്ങളൊന്നും. ഞങ്ങൾ ഈ രാജ്യത്തിന്റെ ബഹുസ്വരതയെ കാത്തു സൂക്ഷിക്കുന്ന ആളുകളാണ്. അതൊന്നും ഒരു അപലപിക്കണം, എല്ലാവരും അപലപിക്കണം. കെ സുരേന്ദ്രൻ അപലപിച്ചില്ലേ, അപലപിക്കണം ആ കാര്യത്തില്, മനസ്സിലായോ? എല്ലാരും അപലപിക്കണം. ആ നിങ്ങളുടെ നിലപാട് എന്റെ സഹോദര, ഈ ക്ലബ് ഹൗസ് നിങ്ങളുടെ നിലപാട് എന്താ? നിങ്ങളുടെ നിലപാട് തന്നെ അതിനെ ന്യായീകരിക്കുന്നതല്ലേ? ഞങ്ങളെ നിലപാട് അങ്ങനെയാണോ? ഞങ്ങളുടെ നിലപാട് എന്ന് പറഞ്ഞതിന് ശക്തമായിട്ടുള്ള പ്രതിഷേധമാണ്. സമസ്ത എന്ന് പറഞ്ഞ ഭീകരവാദ സംഘടനയെ തുറന്നു കാട്ടുക എന്നുള്ളതാണ് ലക്ഷ്യം.
അവരിതുപോലത്തെ ജിഹാദിയ പ്രവർത്തനങ്ങൾ നടത്തുന്ന സമയത്ത് മിണ്ടാതിരിക്കുകയും പോപ്പുലർ ഫ്രണ്ട്കാരുടെ വീട് ജപ്തി ചെയ്യുന്ന സമയത്ത് വന്നുകൊണ്ട് പത്രസമ്മേളനം വിളിച്ചു കണ്ട് മുഖ്യമന്ത്രിനെ പേടിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. കലക്ടറെ മാറ്റാൻ വേണ്ടിട്ട് ജാഥ നടത്തിയ ആൾക്കാരല്ലേ സമസ്ത. ഈ ഇതുപോലത്തെ ഈ നാട്ടിൽ നടന്ന ജിഹാദികൾ നടത്തിയ തമ്മാടത്തനങ്ങൾക്കെതിരെ എന്തെങ്കിലും ഒരു പ്രതിഷേധം ഈ സമസ്ത രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ഇവിടുന്ന് ഈ പെൺകുട്ടികളെ ജിഹാദ് നടത്തിക്കാണ്ട് ഇറാഖിലേക്കും സിറിയയിലേക്കും കൊണ്ടുപോയി സമസ്ത അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ? ഇവിടുന്ന് നൂറ്റി ചില്ലാൻ ആളുകളാണ് ഇവിടുന്ന് തീവ്രവാദം നടത്താൻ വേണ്ടിയിട്ട് ഇവിടേക്ക് പോയത്. അതിന് ഇവിടെ സമസ്ത രേഖപ്പെടുത്തിയിട്ടുണ്ടോ? അതായത് ഞാൻ ആദ്യം തന്നെ ഈ നമ്മുടെ ക്രൈസ്തവ സമുദായത്തിന് സമൂഹത്തിന് ഞാൻ ഒരു നന്ദി രേഖപ്പെടുത്തട്ടെ. കാരണം ഇത്രയും വലിയ അവരുടെ ഒരു ഒരു ഇത്രയും പരിശുദ്ധമായിട്ടുള്ള ഒരു പുസ്തകം അവര് ഇത്രയും വളരെ അവരുടെ ഏക പുസ്തകമായി ബൈബിൾ കത്തിച്ചിട്ട് അതൊരു കോലാഹലവും കേരളത്തിലായില്ല. വലിയൊരു സംഭവമേ ആയിട്ടില്ല. ഇന്ന് വലിയ പത്രങ്ങളിലൊന്നും വാർത്ത ആയിട്ടില്ല എന്നൊക്കെ അത് ക്രൈസ്തവ സമൂഹത്തിന്റെ മെച്യൂരിറ്റിയാണ്. ക്രൈസ്തവ സമൂഹം അതിൽ നിന്നൊക്കെ ഉയർന്ന് ഒരു ഒരു എന്താണ് ഒരു ഉത്തരവാദിത്തപ്പെട്ട പൗരന്മാരായി വളർന്നു എന്നതിന്റെ തെളിവാണത്. അപ്പൊ ഞാൻ അവർക്ക് ഞാൻ ആദ്യം തന്നെ ഒരു അഭിനന്ദനം കൊടുക്കട്ടെ. ഇതിപ്പോ ഒരു ക്രൈസ്തവരോ അല്ലെങ്കിൽ ഒരു ഹിന്ദുവോ ഈ ഒരു ബൈബിൾ അല്ല സോറി ഒരു ഖുറാൻ കത്തിക്കുകയാണ് ഇവിടെ എന്താ വരുന്നു? ഇതേ ഏകദേശം വലിയ വ്യത്യാസമൊന്നും ഇല്ലാത്ത രണ്ട് സമൂഹമാണ്. ഒരു 4-5% മുസ്ലിങ്ങൾ കൂടുതലാണെന്നുള്ളൂ. പക്ഷെ അത് ഈക്വലി പണത്തിന്റെ കാര്യത്തിന് എല്ലാ കാര്യത്തിലും രണ്ട് സമൂഹവും തുല്യമായി നിൽക്കുന്ന ഒരു 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 സംസ്ഥാനമാണ് കേരളം. പക്ഷെ ഇവിടെ ഇപ്പോൾ ഈ ഖുറാൻ കത്തിക്കായിരുന്നു എന്തൊക്കെ അതിന്റെ പ്രത്യാഘാതം ഉണ്ടാവുന്നു. ഇന്ന് ഹർത്താല്, ഇന്ന് അല്ല കത്തിക്കല്, ബസ് കത്തിക്കല്, ട്രെയിൻ കത്തിക്കല്, അത് കഴിഞ്ഞിട്ട് ആ കത്തിച്ച വ്യക്തിയുടെ കൈകാലും കൈയും കാലും വെട്ടി അല്ലെങ്കിൽ കൊല്ലുക, എപ്പോഴെങ്കിലും അത് ചെയ്യുക, ഇത് ചെയ്യുക, ഇവിടെ വലിയ പ്രശ്നമാവുന്നു. അതൊന്നും ആവാണ്ട് ക്രൈസ്തവ സമൂഹം അതൊന്നും ചെയ്യാണ്ട് വളരെ മെച്യൂർഡായിട്ട് അതിന്റെ തെളിവാണ് ക്രൈസ്തവര് എല്ലാം കൊണ്ടും നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ ഭരണഘടനയോട് ഒത്തുചേർന്ന് ജീവിക്കുന്നതിന്റെ ഏറ്റവും വലിയ ലക്ഷ്യമാണ്, ഏറ്റവും വലിയ ലക്ഷണമാണ്. അങ്ങനത്തെ ഉള്ള ക്രൈസ്തവ സമൂഹത്തിനോട് ഞാൻ എന്താ പറയുക വളരെയധികം നന്ദി പറയുന്നു. പിന്നെ ഇനി ഞാൻ അടുത്ത വിഷയത്തിലേക്ക് പോകാം. ഇതെന്താന്ന് വെച്ചാൽ ഇതിപ്പോ ഈ ബൈബിൾ കത്തിച്ചതിന്റെ എതിരെ ഒന്നും ഒരാളും ഒരു മുസ്ലിം സമൂഹവും പറയില്ല. കാരണം അത് പറഞ്ഞ അത് ഇനി പറയില്ല ഞാൻ പറയുന്നില്ല, ഇനി എപ്പോഴെങ്കിലും പറയുകയാണെങ്കിൽ അത് വലിയൊരു ഒരു ഒരു സമ്മർദ്ദമൊക്കെ പറഞ്ഞ് നേതാക്കളൊക്കെ ഒരു ഇടപെട്ടിട്ട് നിങ്ങൾ എന്താ ഒന്നും പറയാത്തതെന്നൊക്കെ 100 വട്ടം ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു നിവൃത്തി ഇല്ലാണ്ട് എന്നാൽ ശരി അത് തെറ്റാണെന്ന് മാത്രം പറയും. അതിന്റെ കാരണം ഞാൻ പറയാം. ഇസ്ലാം വളർന്നതും ഇസ്ലാം ഇത്രയും വലിയൊരു മതമായതും അന്നത്തെ 6-7 നൂറ്റാണ്ടിൽ ചെയ്ത പ്രവൃത്തി തന്നെ ഇത് തന്നെയാണത്. മറ്റ് മതങ്ങളുടെ വിഗ്രഹങ്ങളും പുസ്തകങ്ങളെയൊക്കെ തെറി പറഞ്ഞ് ഒന്നിനും കൊള്ളാത്തെന്ന് പറഞ്ഞ് തെറ്റാണെന്നും പറഞ്ഞ് വളർന്ന ഒരു മതമാണത്. അതായത് ഈ മെക്ക ഫത്തേ ചെയ്തപ്പോ എന്താ ഉണ്ടായത്? അവിടെ ഇരിക്കുന്ന 359 വിഗ്രഹങ്ങളെ പൊട്ടിച്ചിട്ട് പുറത്ത് വലിച്ചെറിഞ്ഞ ഒരു നേതാവാണ് ഈ സമൂഹത്തിന്റെ നേതാവ്. ഇപ്പോഴും വലിയൊരു സംഭവമാണ് എന്ന് വിചാരിക്കുന്ന ഒരു സംഭവം മെക്ക ഫത്തേ. അതായത് മെക്ക ജയിച്ചപ്പോൾ ബദർ യുദ്ധത്തിന് മെക്ക ജയിച്ചപ്പോ അവിടെ ഇരിക്കുന്ന വിഗ്രഹങ്ങളെയൊക്കെ വലിച്ചെറിഞ്ഞ് മേരിയുടെ മരിയം അതായത് ക്രൈസ്തവരായ ദൈവമാണ് ദൈവപുത്രനാണ് എന്ന് വിശ്വസിക്കുന്ന യേശുവിന്റെ അമ്മയായ മരിയത്തിന്റെ ചിത്രം കാബയിൽ ഉണ്ടായിരുന്നു. അത് എടുത്ത് വലിച്ചെറിയാൻ പറഞ്ഞു. അത് അങ്ങനെയുള്ള ഒരാളാണ്. പിന്നെ ഇനിയിപ്പോ ഇനി വേറെ പറയണോ? സഹാബിയായ ബിലാൽ എന്താ ചെയ്തത്? ഈ വിഗ്രഹങ്ങളുടെ മോളില് മല വിസർജനം ചെയ്തു.
പേര് സ്വന്തം മലം എടുത്ത് പെരട്ടി ഞാൻ തെളിവ് നിങ്ങളിവിടെ എന്താണ് കേൾക്കാൻ തയ്യാറാണെങ്കിൽ ഞാൻ റെഫറൻസ് അടക്കം പറഞ്ഞുതരാം. മൂന്നാമത് കൊണ്ടുവരാൻ ഞാൻ വെല്ലുവിളിക്കുക. ഒതന്റിക് സോഴ്സ് നിങ്ങൾ വെയിറ്റ് ചെയ്യും. ഞാൻ തരാന്ന് ഉറപ്പല്ലേ? നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നെ നമ്മുടെ അബൂബക്കർ എന്താ പറഞ്ഞത്? നിങ്ങളുടെ സഹാബി ഏറ്റവും ആദ്യത്തെ ഖലീഫ ഏതോ ഒരു ഒരു ഖുറൈഷിക്കാരനോട് മുഹമ്മദ് നബി സ്വന്തം തൊട്ടടുത്തിരിക്കുമ്പോ പറഞ്ഞു, നിങ്ങളുടെ ആ ലാത്ത എന്ന് പറയുന്ന ഒരു 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 പെണ്ണ് ദൈവമുണ്ടല്ലോ, ആ ലാത്തയുടെ എന്താണ് യോനി പോയി നക്കിക്കൊള്ളാനാ പറഞ്ഞത്. യോ ആ ലാത്തയുടെ യോനി നക്കാനാണ് ഈ അബൂബക്കർ പറഞ്ഞത്. അപ്പൊ ഈ ഒരു ഇതും ഇതൊക്കെ ഞാൻ തെളിവ് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ഒരു നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ട് ഞാൻ ഇത് പറഞ്ഞു പോവാന്ന് വെച്ചാൽ ഇതൊക്കെ ഇത് വേസ്റ്റ്. അത് പറഞ്ഞിട്ട് ഇപ്പൊ ഒരു യാതൊരു കാണിച്ചിട്ട് ഒരു സമയം പോകുന്നല്ലാണ്ട് ഞാൻ ഓരോന്നും വേദവാക്കിയാണ് നിങ്ങൾ പറയുന്നതിന് തെളിവ് പുള്ളി വെക്കും. അതെ അതെ. അപ്പൊ ഇതാണ് ഈ മതത്തിന്റെ ചരിത്രം. അപ്പൊ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇത് ചെയ്തത് സത്യം പറഞ്ഞ ഇവിടെ എന്താ ഉണ്ടാവണെന്ന് വെച്ചാൽ, ഇപ്പൊ നേരത്തെ സുപ്രഭാത് പറയുന്ന മാതിരിയാണ്, അതായത് ഭീകരവാദ പ്രവർത്തനം എന്ത് ചെയ്താലും സമസ്തയും ഉണ്ടില്ല, ഒരാളും ഒന്നും ഉണ്ടില്ല. പക്ഷെ ഈ ഭീകരവാദികളുടെ ജയിൽ പിടിച്ചിട്ടാലോ, ഭീകരവാദികളുടെ വീട് ബുൾഡോസർ വെച്ച് കളഞ്ഞാലോ അപ്പോ ഇവരിറങ്ങും ഇത് ഇസ്ലാമോഫോബിയാണെന്ന് പറഞ്ഞിട്ട്. ഇത് മൊത്തം ഇസ്ലാം മതവിശ്വാസികളുടെ ഒരു 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 എന്താണ് ഒരു ഒരു എപ്പോഴും 1400 കൊല്ലമായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു കോണ്ടക്ട് ആണ്. ഈ മതം വളർത്താൻ വേണ്ടിയിട്ട് അവർ ചെയ്യണതാണ്. പിന്നെ ഈ എല്ലാ മുസ്ലിം നേതാക്കൾക്കറിയാം ഇസ്ലാമിന്റെ കാതൽ എന്ന് പറഞ്ഞാൽ ജിഹാദാണ്.